ലോക്ക്ഡൗൺ കാരണത്താൽ മടങ്ങിപ്പോവാനാവാതെ ആറ്റിങ്ങിൽ തങ്ങേണ്ടി വന്ന കാവേരി സ്വന്തം തട്ടകമായ ഈരാറ്റുപേട്ടയിലേക്ക് യാത്രയ്ക്കൊരുങ്ങുന്നു. ഉത്സവാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് നഗരത്തിലെത്തിയ കാവേരി എന്ന പിടിയാന ലോക്ക്ഡൗണിൽപ്പെട്ട് കഴിഞ്ഞ 45 ദിവസമായി ആറ്റിങ്ങൽ തിരുവറാട്ടുകാവ് ദേവീക്ഷേത്രത്തിൽ നാട്ടുകാരുടെ പ്രത്യേക സംരക്ഷണയിൽ കഴിയുകയായിരുന്നു. ആനപ്പാപ്പാനും ഇവിടെ സംരക്ഷണം ഒരുക്കിയിരുന്നു. അതിഥിയായി നഗരത്തിലെത്തി മടങ്ങിപ്പോവാനാവാതെ കുഴങ്ങിയ കാവേരിയെയും പാപ്പാനെയും സംബന്ധിക്കുന്ന വാർത്ത കഴിഞ്ഞ ദിവസം ഹൃദയപൂർവ്വം ന്യൂസ് നൽകിയിരുന്നു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ആറ്റിങ്ങൽ MLA അഡ്വക്കേറ്റ് പി സത്യനാണ് ആനയുടെയും പാപ്പാന്റെയും തിരിച്ചുപോക്കിന് വഴിയൊരുക്കിയത്. DYFI പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആനയ്ക്കും പാപ്പാനും ആവശ്യമായ ഭക്ഷണം എത്തിച്ചു നൽകി. വിഷമഘട്ടത്തിലും ആനയെ മികച്ച രീതിയിൽ പരിപാലിച്ച പാപ്പാനെ ആദരിക്കാനും അവർ മറന്നില്ല. ഇവിടെ ഈ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കും മുമ്പ് എത്തിയതാണ് നമ്മൾ തൊട്ട് നമ്മുടെ പിറകെ കാണുന്ന പ്രിയപ്പെട്ട എല്ലാവരും ഓമനിക്കുന്ന ആന കാവേരി എന്ന പേരിൽ കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട സ്വദേശിയാണ്. ഇവിടെ വന്നിട്ട് തിരികെ മടങ്ങാൻ കഴിയാതെ വരികയും തുടർന്ന് ഇവിടെ ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് വരികയും ഇവിടെ എല്ലാവരും നാട്ടുകാർ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് കക്ഷി രാഷ്ട്രീയ ഭേദമേന് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഈ ആനയെ കൂട്ടായി ചേർന്ന് സംരക്ഷിച്ച് വരികയായിരുന്നു. പക്ഷേ ആനയെ തിരികെ കൊണ്ടുപോകാതിരിക്കാൻ തരമില്ല എന്ന് കണ്ട് ഇവിടുത്തെ ബഹുമാനപ്പെട്ട എല്ലാ ജനങ്ങളുടെ പൊതുവായ അഭ്യർത്ഥനയും കഴിഞ്ഞ ദിവസം DYFI ഇവിടുത്തെ നേതാക്കന്മാരും അവരുടെ സംഘടനാ ഭാരവാഹികളും ഒരു കത്തായി തന്നെ എഴുതി തന്നു. അപ്പോൾ ഞാനിത് കളക്ടറോടും അതുപോലെ തന്നെ നമ്മുടെ ADM-നോടും ഒക്കെ സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു അഭ്യർത്ഥന വേണം എന്നുള്ളത് കൂടി കണ്ടിട്ട് ഞാൻ പറഞ്ഞതനുസരിച്ച് അവരൊരു അപേക്ഷയായി സമർപ്പിക്കുകയും ആ അപേക്ഷ പരിഗണിച്ച് സർക്കാർ എൻ്റെ പ്രതിപുരുഷൻ എന്ന നിലയിൽ കളക്ടർ അതിനുള്ള അനുമതി നൽകുകയും അതനുസരിച്ച് ഇന്ന് നമ്മുടെ ഈ സ്ഥലത്ത് നിന്നും ആനയെ കൊണ്ടുപോകുന്നതിന് സ്റ്റേഷൻ ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫീസർ എന്ന നിലയിൽ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ ഉത്തരവ് നമ്മളൊന്ന് കൈമാറിയിട്ടുണ്ട് ആനയുടെ പാപ്പൽ. പിന്നെ ഫോറസ്റ്റുകളുടെ രണ്ട് ജില്ലാ ഫോറസ്റ്റ് ഓഫീസുകളുടെയും കൺസെൻറ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലാ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ്റെയും ഇവിടെ നിന്ന് കോട്ടയത്തേക്ക് കൊണ്ടുപോകും ആ ജില്ലയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടുത്തെ ഫോറസ്റ്റ് അധികൃതരുടെയും കൺസെൻറ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാവേരിയും സംരക്ഷകനും സ്വന്തം തട്ടകത്തിൽ എത്തും വരെയുള്ള ഭക്ഷണങ്ങൾ ഇവർക്ക് അതത് മേഖലകളിൽ സമയബന്ധിതമായി എത്തിച്ചു നൽകുന്നതിനുള്ള ഏകോപന പ്രവർത്തനങ്ങളും ഒരുക്കിയതായി DYFI പ്രവർത്തകർ അറിയിച്ചു. HP ന്യൂസ്, ആറ്റിങ്ങൽ.